മത്സ്യമേഖലയ്ക്ക് മുന്തിയ പരിഗണന കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജ്ജി ചെറിയാൻ പൊന്നാനി MES കോളേജിൽ സംഘടിപ്പിച്ച തീരസദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 16,000 കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഫിഷറീസ് വകുപ്പ് മാത്രം ഈ 7 വർഷത്തിനകം നടപ്പിലാക്കി. അതിന്റെ ഫലമായി തീരമേഖലയിലും മത്സ്യമേഖലയിലും വലിയ മാറ്റങ്ങളുണ്ടായി. അതിനെ സമ്പൂർണമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങളാണ് സർക്കാർ അടുത്ത 3 വർഷം നടപ്പാക്കുക. തീരസംരക്ഷണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും. 21,000 ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം. കേരളത്തിലെങ്ങും പുനർഗേഹം ഫ്ളാറ്റുകൾ നിർമ്മിക്കുകയാണ്, അത് പൂർണ്ണമാക്കണം. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠന ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ആളുകൾ തന്നെ ഉടമസ്ഥരായ ബോട്ടുകളിൽ പോലും ഇൻഷുറൻസ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. വലിയ പൈസ വേണമെന്ന് പറയുന്നത്, അപ്പോൾ ബോട്ടുകൾ നടത്താൻ അവർക്ക് സാമ്പത്തിക സഹായം കിട്ടാതെ വരുന്നു. എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, പരിഹരിക്കേണ്ടത് ഞങ്ങൾ ആലോചിക്കും എന്ന കാര്യം പറയാനായിരിക്കും. വിജിലൻസിൻ്റെ എല്ലാ ഓഫീസുകളും ചേർന്ന് കിട്ടണം. നല്ല സ്ഥലമാണെന്നാണ് ബഹുമാനപ്പെട്ട MLA പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാക്കി പണം വിജിലൻസ് വകുപ്പ് തുടങ്ങും. അതിമനോഹരമായ ഒരു കെട്ടിടം എല്ലാ ഫിഷറീസ് ഓഫീസുകളെയും പൊന്നാനി മണ്ഡലത്തിൽ ഒരു കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ, DPR തയ്യാറാക്കാൻ ഇന്നിപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് ചുമതലപ്പെടുത്തി. 4-5 കോടി രൂപ മുടക്കി നമുക്ക് എത്രയും വേഗം ഓഫീസുകളെല്ലാം ഒരു സമുച്ചയത്തിൽ വരുന്നതുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാം. ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കുന്ന നിയമമാണ് സർക്കാർ മത്സ്യമേഖലയിൽ കൊണ്ടുവരേണ്ടത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കടലിലെ പ്ലാസ്റ്റിക് മനുഷ്യന്റെ ജീവനെ വരെ ബാധിക്കുകയാണ്. ഈ സ്ഥിതി ഇല്ലാതാക്കണം. മത്സ്യസമ്പത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതുൾപ്പെടെ സമഗ്രമായ പദ്ധതി നടപ്പാക്കും. അതിനൂതനമായ മത്സ്യബന്ധനം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. 402 പരാതികളാണ് തീരസദസ്സിൽ ലഭിച്ചത്. പരാതികൾ 6 മാസത്തിനകം പരിഹരിക്കും. പട്ടയത്തിനു വേണ്ടിയുള്ള അപേക്ഷകൾ ജില്ലാ ഭരണകൂടം ഉടൻ തീർപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പൊന്നാനി ഹാർബറിന് സമീപം നിർമ്മിച്ച് നൽകുന്ന 100 ഭവന സമുച്ചയങ്ങളുടെ 2-ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മുതിർന്ന മത്സ്യത്തൊഴിലാളികളെയും മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരെയും കലാകായിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച പ്രതിഭകളെയും സദസ്സിൽ ആദരിച്ചു. വിവിധങ്ങളായ ആനുകൂല്യ വിതരണവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. സബ് കലക്ടർ കെ മീര, പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, ADM NM മെഹറലി, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനിഷ മുസ്തഫ, ഷംസു കല്ലാട്ടേൽ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബേബി ഷീജ കോഹൂർ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NCV News പൊന്നാനി. Nodan Fancy Ornaments, Cosmetic Collection, Newborn Baby Items and Exclusive Counter-Galumai, Kalpaga Wedding Sajjamayirikkunnu. Everkkum Swagatham, Kalpaga Weddings, Pattambi Road, Kundangulam.